മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കണ്ടകശനി ആയിരുന്നു. ഏകദേശം 10 വർഷമായിട്ട് ഈ മേടക്കൂറിൽപ്പെട്ട പല നക്ഷത്രങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഒരുപാട് കഷ്ടപ്പാടാണെന്ന്. 7-ൽ സഞ്ചരിക്കുമ്പോൾ കണ്ടകൻ 2.5 വർഷം, 8-ൽ സഞ്ചരിക്കുമ്പോൾ അഷ്ടമശനി 2.5 വർഷം, 9-ൽ സഞ്ചരിക്കുമ്പോൾ താരതമ്യേന ഭേദം എന്നേ ഉള്ളൂ, അവിടെയും ദോഷമുണ്ട്. അപ്പോൾ വീണ്ടും 7.5 വർഷമായി. 10-ൽ കഴിഞ്ഞ 2023 January 17 വരെ വരുമ്പോൾ ഏകദേശം 10 വർഷം. 11-ൽ ശനി ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയുണ്ട്. 3-ലും 6-ലും 11-ലും സഞ്ചരിക്കുന്ന കാലത്താണ് ശനി വളരെ ഗുണം ചെയ്യുക എന്ന് പറയാറുണ്ട്. അങ്ങനെ 11-ലേക്ക് വരികയാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ഗുണവും അതുപോലെ തന്നെ 9-ൽ നിൽക്കുന്ന ബുധൻ്റെ ഗുണവും അവർക്ക് ജോലി സംബന്ധമായ ഒരു നേട്ടം കൊടുക്കണം, വരുമാന സംബന്ധമായ നേട്ടം കൊടുക്കണം. അതുപോലെ തന്നെ പ്രവർത്തന മേഖല, അത് എന്തോ ആയിക്കൊള്ളട്ടെ, കലാകാരൻ്റെ മേഖലയായിക്കൊള്ളട്ടെ, ഒരു സ്പോർട്സ്മാൻ്റെ മേഖലയായിക്കൊള്ളട്ടെ, അധ്യാപകൻ്റെയോ വിദ്യാർത്ഥിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധാരണക്കാരൻ്റെയൊക്കെ മേഖലയായിക്കോട്ടെ, അവരുടെ പ്രവർത്തന മേഖല കൂടുതൽ സജീവമാകും. അതിൽ നിന്ന് സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, ചിലവ് അധികരിച്ചിരിക്കും. അതുപോലെ തന്നെ അനാമത്തായിട്ടുള്ള ചില ചിലവുകൾ വന്നു ചേരാം, അപ്രതീക്ഷിതമായ യാത്രകൾ വന്നു ചേരാം. അപ്രതീക്ഷിതമായ യാത്രകൾ കൊണ്ട് ഗുണവും ഉണ്ടാകാം. ശാരീരികമായ അവശത ഇപ്പോഴും അവരെ പിന്തുടരുന്നുണ്ട്. എന്തെന്നാൽ അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത് രാഹുവാണ്. ജന്മഭാവത്തിലേക്ക് കേതുവിൻ്റെ ദൃഷ്ടിയുണ്ട്. രാഹുവും കേതുവും ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശാരീരികമായ അവശത പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനം പറയാനുള്ളത്, സാമ്പത്തികമായൊരു ഉറപ്പാണ്. പ്രതീക്ഷിച്ചിരുന്ന കുറേ കാര്യങ്ങൾ നടക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും അവർക്ക് ഒരു വലിയ വിജയം തന്നെയായിരിക്കും. അതുപോലെ തന്നെ 10-ൽ നിൽക്കുന്ന സൂര്യൻ ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ തൊഴിൽ മേഖലയിൽ അവർക്ക് അവരുടെ വ്യക്തിത്വം പുലർത്താൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ പ്രധാനം ആരോഗ്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരുപക്ഷേ ഈ സമ്പത്ത് കൂടുതലായി അല്ലെങ്കിൽ കാശ് കൂടുതലായി ചെലവാക്കേണ്ടി വരുന്നത് ഈ സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി തന്നെ ആവണം.